സൈക്കോളജിയെ പറ്റി പഠിക്കുമ്പോൾ അതിൻ്റെ ചരിത്രം അറിയുക എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. സൈക്കോളജിയിലെ പ്രധാനപ്പെട്ട ചില നാഴികക്കല്ലുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. 1874 മഹാനായ വില്യം വോൺ പ്രിൻസിപ്പിൾസ് ഓഫ് ഫിസിയോളജിക്കൽ സൈക്കോളജി എന്ന പുസ്തകം പബ്ലിഷ് ചെയ്യുകയുണ്ടായി. 1879 വില്യം വോൺ ജർമ്മനിയിലെ ലീപ്സിക് യൂണിവേഴ്സിറ്റിയിൽ ലോകത്തിലെ ആദ്യത്തെ സൈക്കോളജി ലബോറട്ടറി സ്ഥാപിച്ചു. 1883 ജി സ്റ്റാൻലി ഹാൾ അമേരിക്കയിലെ ആദ്യത്തെ സൈക്കോളജി ലബോറട്ടറി ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ സ്ഥാപിക്കുകയുണ്ടായി. 1885 ജർമ്മൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഹെർമൻ എബിങ്ങോസ് മെമ്മറിയെയും ഫോർഗറ്റിങ്ങിനെയും കുറിച്ചുള്ള പരീക്ഷണം കണ്ടക്ട് ചെയ്തു. 1886 മഹാനായ സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസ് ആരംഭിച്ചു. 1890 വില്യം ജെയിംസ് പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകം പബ്ലിഷ് ചെയ്തു. 1892 ജി സ്റ്റാൻലി ഹാൾ പ്രസിഡൻ്റായിക്കൊണ്ട് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ APA സ്ഥാപിക്കുകയുണ്ടായി. 1894 മാർഗരറ്റ് വാഷ്ബേൺ ലോകത്തിലെ സൈക്കോളജിയിൽ PhD ലഭിക്കുന്ന ആദ്യത്തെ വനിതയായി. എഡ്വേർഡ് ഡിസ്നറിൻ്റെ അണ്ടറിലായിരുന്നു ഗവേഷണം. 1900 മഹാനായ സിഗ്മണ്ട് ഫ്രോയിഡ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് എന്ന പുസ്തകം പബ്ലിഷ് ചെയ്തു. സൈക്കോളജിയിലെ സുപ്രധാനമായ ചരിത്ര സംഭവങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ദാറ്റ്സ് ഫോർ നൗ. സീ യു അഗെയിൻ.